ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഭാരതത്തിൻ്റെ ചരിത്രം നമുക്ക് പല രീതിയിൽ പറയാം. സാധാരണഗതിയിൽ സ്കൂൾ കുട്ടികളെയോ അല്ലെങ്കിൽ കോളേജിലെയോ ഒക്കെ പഠിപ്പിക്കുന്നത് പോലെ ഈ രാജാവ് ആ രാജ്യം ഭരിച്ചു, ആ രാജാവ് ഈ രാജാവിനെ ആക്രമിച്ചു, ഈ ചക്രവർത്തി ആ രാജാവിനെ കൊന്നുകളഞ്ഞു, മുഗളന്മാർ വന്നു, യവനന്മാർ വന്നു, തർത്താരികൾ വന്നു, ബ്രിട്ടീഷുകാർ വന്നു, അയാൾ ഇങ്ങനെ ദ്രോഹിച്ചു, മറ്റേയാൾ അങ്ങനെ ദ്രോഹിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള ചരിത്രം. തെറ്റൊന്നുമില്ല, അതും ചരിത്രമാണ്. പക്ഷേ ജനങ്ങളുടെ ചരിത്രം എവിടെ? രാജാക്കന്മാർക്ക് ചരിത്രമുണ്ട്, അവരുടെ അവതാരങ്ങൾ വാഴ്ത്തി എഴുതിയ പുസ്തകങ്ങളുണ്ട്, പാട്ടുകളുണ്ട്. അവരെന്തൊക്കെ ചെയ്തു എന്ന് നമ്മളെ അറിയിക്കുന്ന പഴയ എഴുത്തോലകളുണ്ട്, ചെമ്പോലകളുണ്ട്, ശിലാലിഖിതങ്ങളുണ്ട്, കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ചരിത്രം എവിടെ? ജനങ്ങളെന്ത് ചെയ്തു? ഒരു പക്ഷേ ഈ പറഞ്ഞ രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും ചരിത്രം എഴുതുന്ന തിരക്കിൽ വലിയൊരു ജനതയെ, വലിയൊരു സംസ്കാരത്തെ ചരിത്രകാരന്മാർ മറന്നുപോയി എന്ന് നമുക്ക് തോന്നും പരിശോധിക്കുമ്പോൾ. അതുകൊണ്ട് ജനങ്ങളെ വളരെ എളുപ്പത്തിൽ സ്വന്തം ചരിത്രത്തിൽ നിന്ന് അടർത്തി മാറ്റി ഒന്നുമില്ലാത്ത പാപ്പരായ ഒരു ജനതയാണ് തങ്ങൾ എന്നുള്ള ബോധമുണ്ടാക്കാൻ വളരെ എളുപ്പം സാധിക്കുകയും ചെയ്തു. നമ്മളെയൊക്കെ ജനങ്ങളുടെ ചരിത്രം എന്നുള്ള രീതിയിൽ പഠിപ്പിച്ചിരിക്കുന്നതും ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഭാരതത്തിൽ ആൾതാമസമുണ്ടായിരുന്നില്ല. വടക്ക് കിഴക്കൻ, വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത്, അതായത് ഇപ്പോഴത്തെ പഞ്ചാബ്, അതിനപ്പുറത്ത് പാകിസ്ഥാൻ, കുറച്ചൊക്കെ അഫ്ഗാനിസ്ഥാൻ, ആ ഭാഗത്തൊക്കെ ജനവാസമുണ്ടായിരുന്നു. അത് ഹാരപ്പ, മോഹൻജൊദാരോ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളും അവിടെയുള്ള കുറച്ച് ജനങ്ങളും. ഇവരെ യൂറോപ്പിൽ നിന്ന് വന്ന ആര്യന്മാർ കുതിരപ്പുറത്തൊക്കെ വന്ന് ഇവരെ ദ്രോഹിച്ചു, തല്ലി കുത്തി കൊന്നു. ഇവർ ദ്രാവിഡന്മാരായിരുന്നു, സാമർഥ്യം കുറവായിരുന്നു, അതുകൊണ്ട് അവരെ ആര്യന്മാർ കീഴടക്കി. ദ്രാവിഡന്മാർ പേടിച്ച് തെക്കോട്ട് ഓടി. അങ്ങനെ തെക്കേ അറ്റത്ത് വന്ന് താമസിക്കുന്ന സാധുവായ ദ്രാവിഡന്മാരാണ് നമ്മളെല്ലാം. ആര്യന്മാർ പൊക്കം കൂടിയവരും നീണ്ട മൂക്കുള്ളവരും വെളുത്തവരും ആണ്. ദ്രാവിഡന്മാർ പൊക്കം കുറഞ്ഞവരും പതിഞ്ഞ മൂക്കുള്ളവരും കറുത്തവരുമാണ്. അപ്പോൾ ഇങ്ങനെ സാധുവായ ദ്രാവിഡന്മാരെ ആര്യന്മാർ തല്ലി ഓടിച്ചതിൻ്റെ ചരിത്രമാണ് ആര്യ ദ്രാവിഡ സിദ്ധാന്തം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. അതിൻ്റെ പുരാണത്തിലെ ഒരാവിഷ്കാരമാണ് രാമരാവണ യുദ്ധം. സാധുവായിരുന്ന രാവണൻ സീതയെ മോഹിച്ച് കൂട്ടിക്കൊണ്ടുപോയി എന്ന് വെച്ച് ബലാത്കാരമൊന്നും ചെയ്തില്ല കേട്ടോ, കൊണ്ടുപോയി എന്നുള്ളത് സത്യം. അതിൻ്റെ പേരിൽ ആ ദ്രാവിഡ രാജ്യം ശ്രീലങ്ക മുഴുവൻ ദഹിപ്പിച്ചു കളഞ്ഞു ആര്യനായ രാമൻ. ഇതാണ് സാവർക്കർ പോലും വിശ്വസിക്കുന്ന കഥ. സാവർക്കർ പോലും എഴുതി, എത്ര ഉന്നതനായ ദേശീയവാദിയായിരുന്നു സാവർക്കർ നോക്കണം, പക്ഷേ സാവർക്കർ പോലും ഈ ചതിക്കുഴിയിൽപ്പെട്ട് സാവർക്കർ എഴുതി രാമൻ രാവണനെ കീഴടക്കിയ ദിവസം ആര്യാവർത്തം ദ്രാവിഡവർത്തത്തെ കീഴടക്കിയ മഹത്തായ ഭാരതത്തിൻ്റെ സൃഷ്ടി തുടങ്ങിയ ദിവസമാണ് എന്നൊക്കെ സാവർക്കർ എഴുതി ആവേശമുണ്ട്. സാവർക്കർ അത് വിശ്വസിച്ചിരുന്നു, തിലകൻ അത് വിശ്വസിച്ചിരുന്നു, ഒരു പരിധിവരെ ഗോൾവൽക്കർ അത് വിശ്വസിച്ചിരുന്നു, അഥവാ നിഷേധിച്ചിരുന്നില്ല. അത്രയ്ക്ക് പ്രബലമായിരുന്നു ഈ
ആര്യൻ ആക്രമണ സിദ്ധാന്തം. ചോദ്യം ചെയ്യാൻ പറ്റാതെ സായിപ്പന്മാർ എഴുതി വെച്ച സിദ്ധാന്തം. 1784 അന്ന് ഇംഗ്ലീഷുകാരുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹിയല്ല, കൽക്കട്ടയാണ്. ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയാണ് ഭരിക്കുന്നത്, ബ്രിട്ടീഷ് നേരിട്ടുള്ള ഭരണമല്ല. പക്ഷേ ബ്രിട്ടീഷുകാർക്ക് അവരുടെ ഒരു ആസ്ഥാനവും താവളവും നിയന്ത്രണവും ഒക്കെ ഉണ്ട്. കമ്പനിയുടെ മുകളിൽ അവർക്ക് നിയന്ത്രണമുണ്ട്. അവരുടെ നാട്ടിലെ കമ്പനിയാണല്ലോ, കമ്പനിക്കാർ കച്ചവടക്കാരാണ്. പക്ഷേ രാജ്യം രാജ്യമാണ്. അപ്പോൾ കൽക്കട്ടയിൽ 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി എന്നൊരു ഗവേഷണ സ്ഥാപനം വില്യം ജോൺസ് എന്ന സായിപ്പ് സ്ഥാപിച്ചു. വില്യം ജോൺസ് ബേസിക്കലി ഒരു ജഡ്ജിയായിരുന്നു, നിയമജ്ഞനായിരുന്നു. പക്ഷെ അദ്ദേഹം ഭാഷകൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ചരിത്രം, ഇതിലെല്ലാം സ്വയം ഗവേഷണം ചെയ്യുകയും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ജേർണൽ പ്രസിദ്ധീകരിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഏഷ്യാറ്റിക് സൊസൈറ്റി എന്ന ഗവേഷണ സ്ഥാപനം, ലൈബ്രറി എല്ലാം ചേർന്ന സ്ഥാപനം ഇന്നുമുണ്ട്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ആര്യൻ ആക്രമണ സിദ്ധാന്തം കൊണ്ടുവരുന്നത്. ഇംഗ്ലീഷിൽ AIT എന്ന് പറയും, ആര്യൻ ഇൻവേഷൻ തിയറി. അദ്ദേഹത്തെ തുടർന്ന് മറ്റ് സായിപ്പന്മാരും ഇതേ രീതിയിൽ തന്നെ ഗ്രന്ഥങ്ങൾ രചിച്ചു തുടങ്ങി. ഇതിനദ്ദേഹം കണ്ടെത്തിയ ഒരു വഴി വാക്കുകളുടെ സാമ്യം കണ്ടുപിടിക്കുക. പാദം എന്ന് സംസ്കൃതത്തിൽ പറയുന്നു, പെടൽ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു, കണ്ടോ? അപ്പോൾ ഈ ഭാഷകൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്. മദർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു, മാതൃ എന്ന് സംസ്കൃതത്തിൽ പറയുന്നു, അപ്പോൾ ഒരു ബന്ധമുണ്ട്. ഫാദർ, പിതൃ, ഒരു ബന്ധമുണ്ട്. ഇങ്ങനെ യാദൃച്ഛികമായിട്ടുള്ളതോ അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ളതോ ആയ ഒരു 200-220 വാക്കുകൾ തപ്പിപ്പിടിച്ചിട്ട് യൂറോപ്പിൽ നിന്നാണ് സംസ്കൃത ഭാഷയുടെ ഉത്ഭവം എന്ന് അദ്ദേഹം സ്ഥാപിച്ചു. അതിന് വളരെ പെട്ടെന്ന് അംഗീകാരവും കിട്ടി. നമ്മളറിയാതെ നമ്മളുടെ മനസ്സുകൾ പലപ്പോഴും പരുവപ്പെട്ടു പോകാറുണ്ട്. ചില ശരികൾ, അത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ പോലും മെനക്കെടാതെ നമ്മളിങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച് കൊണ്ടു നടക്കും. ഇപ്പോൾ പൂച്ചക്കണ്ണും വെളുത്ത മുടിയൊക്കെയുള്ള ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അത് സായിപ്പിൻ്റെ കുട്ടിയാണ് എന്ന് നമ്മൾ പറയും. മദാമ്മയുടെ കുട്ടിയാണെന്ന് പറയുക, മദാമ്മയുടെയും ആകാമല്ലോ. പക്ഷേ അങ്ങനെ ഒരു സാധ്യത നമ്മുടെ മനസ്സിൽ കയറുകയില്ല, അത് സായിപ്പിൻ്റെ മദാമ്മയുടെ എന്ന് പറയില്ല. മദാമ്മയുടെ കുട്ടി ഇതുപോലെ ഇരിക്കും, ഇരിക്കണമല്ലോ. ഇതുപോലെ ഈ ഒന്നിനെ കാണുമ്പോൾ അതിൻ്റെ പുറകിൽ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നുള്ള ഇക്വേഷൻ ചോദ്യം ചെയ്യപ്പെടാതെ നമ്മുടെ മനസ്സിൽ ഉറച്ചു കിടക്കും. അപ്പോൾ ഭാഷ അവിടെ നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതായിക്കൂടാ എന്ന് ആരും ചോദിക്കില്ല. ഒരു 10 വർഷം മുമ്പ് ഹിന്ദു പത്രത്തിൽ ചെറിയൊരു വാർത്ത വന്നു. റഷ്യയിൽ അവരെന്തോ ആവശ്യത്തിന് ഖനനം നടത്തുമ്പോൾ, കെട്ടിടം പണിയാനോ അങ്ങനെ എന്തോ ആണ്, വളരെ ആഴത്തിൽ പൈലൊക്കെ അടിച്ച് ഒരു വിഷ്ണുവിൻ്റെ വിഗ്രഹം കിട്ടി. അവരത് അപ്പം തന്നെ, അവർ മര്യാദക്കാരായതുകൊണ്ട് ഇന്ത്യൻ എംബസിയെ അറിയിച്ചു, ഇതാ നിങ്ങളുടെ നാട്ടിലെ ഒരു ദൈവത്തിൻ്റെ പ്രതിമ ഞങ്ങൾ കുഴിച്ചപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഉടൻ തന്നെ ചരിത്രകാരന്മാരുടെ വ്യാഖ്യാനം വന്നു, വിഷ്ണു എന്നുള്ള സങ്കല്പം റഷ്യയിൽ നിന്നാണ് ആദ്യമായിട്ട് ഭാരതത്തിലേക്ക് വന്നത്. എന്നാൽ ഒരു ചരിത്രകാരൻ പോലും ഭാരതത്തിൽ നിന്ന് ഈ സങ്കല്പം അങ്ങോട്ട് പോയതായിക്കൂടെ, അങ്ങനെ ആവാലോ? വാസ്തവത്തിൽ അങ്ങനെയല്ലേ റഷ്യയിലുണ്ട് മഹാവിഷ്ണു? അവിടെ മഹാവിഷ്ണു ഒന്നുമില്ല. പണ്ട് ഏതോ കാലത്ത് ആരോ ഒരു സഞ്ചാരി അയാളുടെ കയ്യിലുള്ള വിഗ്രഹവുമായിട്ട് അവിടെ യാത്ര ചെയ്തിരിക്കാം, ആരൊക്കെ എങ്ങോട്ടൊക്കെ പോയി എന്ന് ആർക്കറിയാം. അങ്ങനെ പോയ ഒരാൾ കളഞ്ഞു പോയതോ അല്ലെങ്കിൽ അവിടെ പ്രതിഷ്ഠിക്കുകയോ പിന്നീട് എന്തെങ്കിലും കാരണവശാൽ വെള്ളപ്പൊക്കം കൊണ്ടോ ഭൂമി കുലുക്കം കൊണ്ടോ നശിച്ചുപോയിട്ട് ഈ വിഗ്രഹം അവിടെ കിടന്നതോ ഒക്കെ ആവാം. പക്ഷേ ഇതൊന്നും പറയാൻ പാടില്ല. ആദ്യമേ തന്നെ തീരുമാനിക്കും
മഹാവിഷ്ണു റഷ്യയിൽ നിന്നാണ് ഭാരതത്തിൽ വന്നത്. ഭാരതത്തിൽ നിന്ന് ഒന്നും ഉത്ഭവിച്ചു കൂടാ. ഭാരതം അജ്ഞാനികളുടെ ഒരു നാടാണ്. എന്നാൽ പറയുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഒക്കെ ഭാരതത്തിന് മഹത്തായ ഒരു പാരമ്പര്യമുണ്ട് എന്ന് പറയും. ഇങ്ങനെ പ്രസംഗിക്കുന്നവരോട് ചോദിക്കുക, ചേട്ടാ ഈ ഭാരതത്തിന് വലിയ പാരമ്പര്യമുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ അങ്ങനെ പറയാൻ കാര്യം? അതിൻ്റെ ഒരു അടയാളമില്ല.